ഈവൻ ഉള്ള ബാക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടേ ചോറ് വേണ്ട അവന്മാത്രമേ ഉള്ളൂ ബാക്കറി ഐറ്റംസ് അവസാനം വയറൊക്കെ ഇതായിട്ടായിട്ട് കഴിക്കാൻ പറ്റൂല ഞാൻ ഉണ്ടോ അങ്ങനെ ഇവിടെ ആകെ രണ്ട് ബാത്റൂമേ ഉള്ളൂ ടോയ്ലറ്റേ ഉള്ളൂ രാവിലെ തന്നെ പല ഐറ്റംസ് ആയതുകൊണ്ട് അതിന്റെ ആവശ്യം വരൂല കോൺസ്റ്റിപേഷൻ വന്ന പിന്നെ ടോയ്ലറ്റിന്റെ ആവശ്യമില്ലല്ലോ ഇനി മൂന്നാഴ്ച അല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ടോയ്ലറ്റ് വേണ്ടത് ഞങ്ങൾ പലഹാരം മാത്രം കഴിച്ച ജീവിക്കാം ഇനി പന്ത്രണ്ട് പതിമൂന്ന് കഴിഞ്ഞു ആ കഴിഞ്ഞു ഇപ്പോഴും നിപ്പുണ്ട് അവന്റെ പണ്ട് ആൾക്കാർ ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൽസ്റ്റ് ആവുമ്പോഴാണ് അതിൽ കൂടി കൊറേ മാറ്റി പിടിച്ചു അത് വെച്ചിട്ട് മാറ്റി പിടിച്ചു മാറ്റിപിടിച്ച് മാറ്റി പിടിച്ചൊരു വഴിയല്ലേ ി ടീമല്ല ഇപ്പോഴും ടീമായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് ജയിക്കുന്ന ടീം അവസാനം ആ നാലു പേര് ഇപ്പൊ നിങ്ങൾ നാല് പേരാണെങ്കിൽ നിങ്ങൾ മത്സരിക്കില്ലേ ശരിയാണല്ലോ അപ്പൊ നിങ്ങൾ ഒരാൾ കിട്ടുല്ല ഇത് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും ടീംസ് കിട്ടത്തില്ല ഏറ്റവും ടോപ്പ് അന്ന് ഞാനല്ല ലെറ്റർ വായിച്ചു ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു ഒരു വ്യക്തിയാണെങ്കിലും വ്യക്തി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ ഉദാഹരണം തന്നെ ഇപ്പം നിങ്ങളുടെ ടീമിൽ നാല് പേരുണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ എവിഷൻ പ്രക്രിയ ഈ രണ്ടാഴ്ചത്തെ രണ്ടാഴ്ച മൂന്ന് പേര് പോകുന്നൊക്കെ പറയുന്നില്ലേ നാല് പേര് പോയാലും മൂന്ന് പേര് പോയാലും നിങ്ങൾ ഈ എവിഷൻ കഴിയുമ്പോൾ നാലു ഉണ്ടെങ്കിൽ ഈ ബോണസ് പോയിന്റ് നാല് പേർക്കും കിട്ടും നിങ്ങൾ മൂന്ന് പേര് ഉള്ളെങ്കിൽ നിങ്ങൾ ഒരാളെ ഉള്ളെങ്കിൽ മൂന്നുപേർക്ക് കേട്ടു കേട്ടു മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ ബോണസ് പോയിന്റ് ഇല്ല കാരണം നിങ്ങളല്ലേ അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ഒരു എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അടിച്ച് കയറ്റരുത് അതല്ലേ പറഞ്ഞത് ഇപ്പൊ ഇന്നത്തെ ഗെയിമും കൂടെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് ഒരു നമുക്ക് ഇപ്പൊ രണ്ട് മൂന്ന് ടീമിന് ആയെന്ന് വെച്ചോ അത് ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാൽ ഒരു വിന് തന്നെയാണ് ടിക്കറ്റ് ഫിനാൽ പത്ത് പോയിന്റ് വെച്ച് കഴിയും ഒരു ഗെയിമിന് ആ അതാ പറഞ്ഞത് അപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു പതിനഞ്ച് പോയിന്റ് എക്സ്ട്രാ കയറുവരുത് അല്ലേ ആ അപ്പോ അപ്പോൾ ഒരു ടീമിലുള്ള ഒരാൾക്ക് മാത്രമല്ലേ കയറത്തുള്ളൂ ഒരു ടീമിൽ ഒരാൾക്കേ ഉള്ളോ അല്ലല്ല ആ ടീമിലുള്ള രണ്ടോ മൂന്നോ മാക്സിമം ആയല്ലേ നാലോ അല്ലെങ്കിൽ മൂന്നോ രണ്ടോ ഒന്നേ ഉള്ളൂ പിന്നെ ഇൻഡിവിജ്വലിലേക്ക് വരുമ്പോഴത്തേക്കും ഓ ഇപ്പോൾ ഒരു അഞ്ച് മത്സരം ഉണ്ടെങ്കിൽ ആ അഞ്ച് മത്സരത്തിനും ഈ ബോണസ് പോയിന്റ് കിട്ടിയ ആൾക്കാരെ നന്നായിട്ട് പെർഫോം ചെയ്യണം അത് അവർക്കിപ്പോൾ ഒരു അഞ്ചാം സ്ഥാനത്താണെങ്കിൽ അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും പക്ഷേ എട്ടാം സ്ഥാനത്ത് ഒമ്പതാം സ്ഥാനത്തോ ആണെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഒരാൾ വരും പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ സ്വഭാവമായിട്ട് പക്ഷേ അതൊരു ഇതല്ല കാരണം അപ്പം തന്നെ ഒരാൾക്ക് എക്സ്ട്രാ പതിനഞ്ച് പോയിന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൂടുതൽ അപ്പോൾ ഒരു ഗെയിമിൻ്റെ ഒരു ഇരുപത്തഞ്ച് പോയിന്റ് ഒക്കെ ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല അത് ന്യായമായിട്ട് പക്ഷെ അല്ലാതെന്തായാലും മറ്റൊരു എട്ട് ഒമ്പത് പറഞ്ഞു ഡിഫറൻസ് ഒറ്റക്ക് ഒരു ടീമിന് മാത്രം പതിനഞ്ച് പോയിന്റ് എക്സ്ട്രാ കയറ്റാന്ന് പറയുമ്പോൾ അതൊരു ന്യായമായ കാര്യല്ല അപ്പൊ അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഹാർഡ് വർക്ക് ചെയ്ത ടോപ്പ് ഫൈവ് വരെ മറ്റേ അതിനകത്ത് അഞ്ച് സ്ഥാനങ്ങൾ വന്നവർക്ക് ഒരു വിലയിൽ ഉണ്ട്